ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ രാത്രിയിലാണ് മീൻ പിടുത്തം. ഇപ്പം സമയം മാസം നവംബറായി, ഈ സമയത്ത് രാത്രിയിലാണ് മീൻ കൂടുതൽ വരുന്നത്. അപ്പോൾ രാത്രിയിലാണ് ഇപ്പോൾ മീൻ പിടുത്തം, അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ബുദ്ധിമുട്ട്. രാത്രി വീഡിയോ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പം രാത്രി ഞാൻ മീൻ പിടിക്കുന്നത് കണമ്പിനെ കോർത്തിട്ടാണ്. രാത്രിയിൽ ആണെങ്കിലും പകലാണെങ്കിലും ഞാൻ കണമ്പിനെ തന്നെ കോർത്തിരുന്നത്. പകൽ ചില സമയത്ത് ഞാൻ കണമ്പിനെ ഫുള്ളാണ് ഇടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇടുന്നത് കണമ്പിനെ കട്ട് ചെയ്ത് പകുതിയാക്കിയാണ്. കണമ്പിനെ ഇപ്പോൾ ഞാൻ തലയുടെ ഒരു പീസാണ് ഇടാൻ പോകുന്നത്. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ തലയുടെ നടുക്കൂടാണ് ഞാൻ ചൂണ്ട കയറ്റുന്നത്. ചൂണ്ട കയറ്റി വിട്ടേക്കുവാണ് ചെയ്യുന്നത്. ചൂണ്ട വെളിയിൽ ചാടി ചെയ്യാൻ, ചൂണ്ട വെളിയിൽ ചാടിക്കുകയോ ചാടിക്കാതിരിക്കുകയോ, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാൻ എങ്ങനെയൊക്കെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് നടുക്കൂടെ കോർത്തായിട്ടേക്കുന്നത്, പെട്ടെന്ന് കൊത്തി വലിച്ചാൽ പോകാതിരിക്കാൻ. ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഇത്ര നീളമുള്ള ഒരു ലൈൻ ലീഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ലൈൻ ലീഡർ ഞാൻ തന്നെ ക്ലച്ച് കേബിൾ വെച്ചുണ്ടാക്കിയതാണ്. ഇത്ര നീളമുണ്ട്. അതിനുശേഷമാണ് സ്നാപ്പ് ഇട്ടിരിക്കുന്നത്. സ്നാപ്പ് 110 LB സ്നാപ്പാണ്, 120 LB ലൈനാണ്. ഈയക്കട്ട 2-3 ഇട്ടിരിക്കുന്നത്. സ്നാപ്പ് കണക്ട് ചെയ്തിട്ട് ലൈനർ ഫ്രീ ആയിട്ടാണ് ഈയക്കട്ട ഇട്ടിരിക്കുന്നത്. റോഡ് ടെലിസ്കോപ്പിക്കിൻ്റെ 10 ഫീറ്റ് റോഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. റീലാണ്, 6000 മൊത്തം തിരുമ്പെടുത്തൊരു പരിവായി. ഇതിപ്പോൾ 2 കൊല്ലമായ റീലാണ്. ഇപ്പോഴും ഇതേ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെയാണ്, എല്ലാം ചൈന ഐറ്റംസാണ് ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ. ഡ്രാഗ് ഇട്ടാണ് മീൻ പിടിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഡ്രാഗ് ഞാൻ സെറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ് ഓൾറെഡി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തമാണ്, വലുതേതായാലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് എറിയുകയാണ് കേട്ടോ. ചെക്ക് ചെയ്യുക, എന്നിട്ട് എവിടെയും നല്ലപോലെ ഉറപ്പുള്ളടത്ത് താത്തു വെക്കുക. ഇവിടെ ഞാൻ 2 കമ്പിക്കിടയ്ക്കാണ് താത്തു വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഞാൻ വേണ്ട ചെയ്തോ, നിങ്ങളുടെ എന്താ ചില കുഴപ്പമില്ല.
അഞ്ചര കിലോ ഉണ്ട് സാധനം, അഞ്ചര കിലോ.